ഹലോ സ്റ്റുഡൻസ്, അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ പേജ് നമ്പർ 80 കിടപ്പുണ്ട്. സ്പെഷ്യൽ കേസസ് ഓഫ് കണ്ടിന്യൂസ് സീരീസ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് അരിത്തമെറ്റിക് മീൻ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു. അരിത്തമെറ്റിക് മീന് ഇൻഡിവിജ്വൽ സീരീസിൽ, ഡിസ്ക്രീറ്റ് സീരീസിൽ, കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതും, ഇതിനകത്ത് ഓരോ സീരീസിനകത്തും ഒരു രണ്ട് മെത്തേഡ് വെച്ചിട്ട്, കണ്ടിന്യൂസ് സീരീസിന് മാത്രം ഒരു മൂന്ന് മെത്തേഡും വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഒരു 7 മെത്തേഡ്സ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അടുത്ത നമുക്ക് പഠിക്കാനുള്ള സ്പെഷ്യൽ കേസസ് ഓഫ് കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസിലുള്ളതിനകത്ത് നമുക്ക് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് തരുന്ന സീരീസിന്, കണ്ടിന്യൂസ് സീരീസിന് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉള്ള കേസസ്സാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇക്വേഷൻ പഠിക്കാനും ഇല്ല, സെപ്പറേറ്റ് പുതിയ മെത്തേഡൊന്നും പഠിക്കാനില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ച കണ്ടിന്യൂസ് സീരീസിനകത്ത് നിങ്ങൾ മൂന്ന് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് മെത്തേഡുണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡുണ്ട്, സ്റ്റെപ്പ് ഡിവിയേഷൻ മെത്തേഡുണ്ട്. ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് തന്നെ നിങ്ങളിവിടെയും അപ്ലൈ ചെയ്താൽ മതി. മെത്തേഡിനകത്ത് വ്യത്യാസമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആ സീരീസിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സീരീസിൽ വന്നിരിക്കുന്ന ആ ഒരു സ്പെഷ്യൽ കേസ് മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമുക്ക് ഇല്ലസ്ട്രേഷൻ നമ്പർ 8 തന്നിരിക്കുന്നു. ഓപ്പൺ എൻഡ് ക്ലാസ്സാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് നോക്കുക, ക്ലാസ് ഇൻ്റർവെല്ലും ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ക്ലാസ് തന്നിരിക്കുന്നത് ബിലോ 20 എന്നാണ് തന്നിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, ലാസ്റ്റത്തേത് എബവ് 70 എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ആദ്യത്തെ ക്ലാസ്സും അവസാനത്തെ ക്ലാസ്സും നമുക്ക് പ്രോപ്പർ ക്ലാസ്സുകളായിട്ടല്ല തന്നിരിക്കുന്നത്. ഒരു ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ തന്നിട്ടില്ല, ബിലോ 20 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഫിഗർ ആയിട്ട് തന്നിട്ടില്ല. ബിലോ 20 എന്ന് പറയുമ്പോഴത്തേനും അപ്പർ ലിമിറ്റ് 20 ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. എബവ് 70 എന്ന് പറയുമ്പം ലോവർ ലിമിറ്റ് 70 ആണെന്നുള്ളതും നമുക്കറിയാം. പക്ഷേ ബാക്കിയുള്ളത് നമുക്ക് തന്നിട്ടില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ ലോവർ ലിമിറ്റും ലാസ്റ്റ് ക്ലാസ്സിൽ അപ്പർ ലിമിറ്റും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അതിനെ നമ്മൾ ആ ഫസ്റ്റ് ഒരു പ്രോപ്പർ ക്ലാസ്സാക്കി മാറ്റിയെടുക്കുക. അതിനുശേഷം മാത്രമേ നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ആ ആദ്യത്തെയും ലാസ്റ്റത്തെയും ക്ലാസ് ഒഴിവാക്കി ബാക്കിയുള്ള നടുക്കുള്ള ക്ലാസ്സുകളെല്ലാം ഒന്ന് നോക്കിയേ. അതിൻ്റെ എല്ലാം ക്ലാസ് ഇൻ്റർവെല് വന്നിരിക്കുന്നത് എത്രയാണ്? 10 വന്നിരിക്കുന്നത്. 20 to 30, 30 to 40, 40 to 50, എല്ലാത്തിനെയും ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 10. അപ്പോൾ അതേ ക്ലാസ് ഇൻ്റർവെല് തന്നെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിനും ലാസ്റ്റ് ക്ലാസ്സിനും ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ബിലോ 20 ആണ്. അപ്പോൾ അതിനെ 10 to 20 എന്നാക്കി മാറ്റുക. ലാസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എബവ് 70 ആണ്. അപ്പോൾ അതിനെ 70 to 80 എന്നാക്കി മാറ്റുക. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ കണ്ടിന്യൂസ് സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ചെയ്യാം. നമുക്ക് മൂന്ന് മെത്തേഡ് കണ്ടിന്യൂസ് സീരീസിലുണ്ട്, ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡും സ്റ്റെപ്പ് ഡിവിയേഷൻ മെത്തേഡും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ ചെയ്തിട്ടിരിക്കുന്നത് സ്റ്റെപ്പ് ഡിവിയേഷൻ മെത്തേഡാണ്. FD - CU ഒക്കെ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ മെത്തേഡ് തന്നെ ചെയ്യണം, നിർബന്ധമൊന്നുമില്ല. ഡയറക്റ്റ് ചെയ്താലും ഷോർട്ട് കട്ട് ചെയ്താലും ആൻസറിൽ വ്യത്യാസമൊന്നും വരില്ല, സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഈ ഒരു ക്ലാസ്സിനെ ചേഞ്ച് ചെയ്തെടുത്തത് മാത്രമേ ഉള്ളൂ, അല്ലാതെ സെപ്പറേറ്റ് അതിൻ്റെ അകത്ത് പഠിക്കാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് നോക്കി നോക്കുക. പിന്നെ അടുത്ത ഇല്ലസ്ട്രേഷൻ നമ്പർ 9 നോക്കുക. അവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നോക്കിയേ, കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഫ്രം ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് മിഡ് പോയിൻറ്റും ഫ്രീക്വൻസിയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. സാധാരണ ക്ലാസ്സും ഫ്രീക്വൻസിയാണ് തരുന്നത്, എന്നിട്ട് നമ്മൾ തന്നെ അതിൻ്റെ അകത്തുനിന്ന് മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മിഡ് പോയിൻ്റ് ആണ് നേരിട്ട് തന്നിരിക്കുന്നത്, ക്ലാസ് തന്നിട്ടില്ല. ശരിക്കും നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് ക്ലാസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, എങ്കിലും ഇതിനെ പ്രോപ്പർ ക്ലാസ്സാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്താ റൂളെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മിഡ് പോയിൻ്റ് തന്നു കഴിഞ്ഞാൽ അതിനകത്തു നിന്ന് ക്ലാസ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ആ മിഡ് പോയിൻ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മിഡ് പോയിൻ്റ് നോക്കിയാൽ 20, 30, 40, 50, 60, 10 ഇടവിട്ടല്ല തന്നിരിക്കുന്നത്. അപ്പം മിഡ് പോയിൻ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 10. ആ തന്നിരിക്കുന്ന 10 നേരെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. 10 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 കിട്ടുമല്ലോ. ആ കിട്ടുന്ന 5
ഈ തന്നിരിക്കുന്ന മിഡ് പോയിൻറ്റിൻ്റെ അകത്ത് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. കൂട്ടുന്ന സമയത്ത് നമുക്ക് അപ്പർ ലിമിറ്റും കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ലോവർ ലിമിറ്റും കിട്ടും. അപ്പോൾ 10 ÷ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് 5 കിട്ടി. ആദ്യത്തെ നമ്മുടെ മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് 20 ആണ്. 20-ക്കകത്തുനിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോവർ ലിമിറ്റും, 20-ക്കകത്തുനിന്ന് 5 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പർ ലിമിറ്റും കിട്ടും. അപ്പോൾ 20-ന്ന് 5 ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15 കിട്ടും. അതാണ് അവിടുത്തെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. 20-യുടെ കൂടെ 5 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 25 കിട്ടും. അതാണ് അവിടുത്തെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 15 to 25 ആണ് ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് 30 ആണ്. തന്നിരിക്കുന്ന മിഡ് പോയിൻറ്റ് 30-ക്കകത്തുനിന്ന് 5 ഡിഡക്റ്റ് ചെയ്തു, അപ്പോൾ 25 കിട്ടി. അതേ 30-യുടെ കൂടെ 5 ആഡ് ചെയ്തപ്പം 35 കിട്ടി. അങ്ങനെ തന്നിരിക്കുന്ന ഓരോ മിഡ് പോയിൻറ്റിൻ്റെ അകത്തുനിന്നും 5 ഡിഡക്റ്റും ചെയ്യണം, 5 ആഡും ചെയ്യണം. അപ്പം നമുക്ക് ആ ഒരു ക്ലാസ് എത്രയാണെന്നുള്ളത് കിട്ടും. ക്ലാസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അത് കാൽക്കുലേറ്റ് ചെയ്യാം. മിഡ് വാല്യൂ എടുത്തെഴുതുക, ഫ്രീക്വൻസി എടുത്തെഴുതുക, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ്, ഡയറക്റ്റോ ഷോർട്ട് കട്ടോ സ്റ്റെപ്പ് ഡിവിയേഷനോ. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഡയറക്റ്റ് മെത്തേഡ് തന്നെയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ക്വസ്റ്റ്യനിൽ ഈ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമുള്ള മെത്തേഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇല്ലസ്ട്രേഷൻ നമ്പർ 8 ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് ഡിവിയേഷൻ മെത്തേഡിലും ഇല്ലസ്ട്രേഷൻ നമ്പർ 9 ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് മെത്തേഡിലുമാണ്. ഈ ഡയറക്റ്റ് മെത്തേഡ്, സ്റ്റെപ്പ് ഡിവിയേഷൻ മെത്തേഡെല്ലാം ഓൾറെഡി ഒന്ന് പറഞ്ഞ് തന്നതായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ക്ലാസ് കൺവേർട്ട് ചെയ്യുന്ന മാത്രം പറഞ്ഞു പോകുന്നത്. ആ മെത്തേഡൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഇല്ലസ്ട്രേഷൻ നമ്പർ 9 കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് പേജ് നമ്പർ 161 12th ക്വസ്റ്റ്യൻ ആയിട്ട് തന്നേക്കുന്നത്. കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ എന്നും പറഞ്ഞിട്ട് മിഡ് വാല്യൂ നമ്പർ ഓഫ് പേഴ്സൺസും അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ പേജ് നമ്പർ 161 12th ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് എനിക്കിതിൻ്റെ ആൻസർ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരണം. മിഡ് വാല്യൂ നമ്പർ ഓഫ് പേഴ്സൺസ്, അതായത് മിഡ് വാല്യൂ ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. ഇല്ലസ്ട്രേഷൻ നമ്പർ 9 പോലെ തന്നെയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് തന്നെ ചെയ്യാം. അടുത്തത് ഇല്ലസ്ട്രേഷൻ നമ്പർ 10 നോക്കുക. പേജ് നമ്പർ 81 ക്യുമുലേറ്റീവ് സീരീസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കുക. വാല്യൂസ് ക്ലാസ്സായിട്ട് തരുന്നതിന് പകരം ലെസ് ദാൻ 10, ലെസ് ദാൻ 20, ലെസ് ദാൻ 30 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഫ്രീക്വൻസി പ്രോപ്പറായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലെസ് ദാൻ എന്നും പറഞ്ഞ് തന്നിരിക്കുന്നതിന് നമ്മൾ പ്രോപ്പർ ക്ലാസ് ആക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. ലെസ് ദാൻ 10, അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് ലെസ് ദാൻ 20 ആണ് തന്നിരിക്കുന്നത്. ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ അവിടുത്തെ അപ്പർ ലിമിറ്റ് 10 ആണ് എന്ന് നമുക്കറിയാമല്ലോ. രണ്ടാമത്തെ നോക്കിയാൽ ലെസ് ദാൻ 20 ആണ്. അപ്പോൾ അവിടുത്തെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ അവിടുത്തെ ലോവർ ലിമിറ്റ് ഏതായാലും 10 ആയിരിക്കും. കാരണം ആദ്യത്തെ ക്ലാസ്സിൽ അപ്പർ ലിമിറ്റ് 10 വരെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തത് 10 to 20 ആയിരിക്കണം. അപ്പോൾ ആദ്യത്തേത് 0 to 10 ആയിരിക്കണം. അപ്പം നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80. ലെസ് ദാൻ 80 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 70 to 80 വരെ എഴുതുക. എന്നിട്ട് ഫ്രീക്വൻസി എടുത്ത് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ചേഞ്ചസ് ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ലെസ് ദാൻ 10, 10 താഴെയുള്ള നമുക്ക് തന്നിരിക്കുന്ന 4 ആണ്. അത് വ്യത്യാസമൊന്നുമില്ല, 4 അതേപോലെ തന്നെ എടുത്തെഴുതുക. രണ്ടാമത്തെ ഫ്രീക്വൻസി തന്നിരിക്കുന്നത് നോക്കുക. ലെസ് ദാൻ 20 എന്ന് പറയുന്നത് 16 ആണ്. ഈ ലെസ് ദാൻ 20 എന്ന് പറയുമ്പോൾ 20-ൽ താഴെ എന്നല്ലേ, 20-ൽ താഴെ തന്നെയല്ലേ ഈ 10 കിടക്കുന്നത്. അപ്പോൾ 10 അവിടെ കിടക്കുന്ന ഫ്രീക്വൻസി 4 ആ 16-ൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് 16-ൻ്റെ അകത്തു നിന്ന് 4 കുറച്ചിട്ട് ബാക്കിയുള്ള 12 മാത്രമേ രണ്ടാമത്തേൻ്റെ ഫ്രീക്വൻസി ആയിട്ട്, അതായത് ലെസ് ദാൻ 20, അതായത് 10 to 20 ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ കാണിക്കാനായിട്ട് പാടുള്ളൂ. മൂന്നാമത്തേത് ലെസ് ദാൻ 30, 30-ൽ താഴെ വന്നിരിക്കുന്ന ടോട്ടൽ അവിടെ ഫ്രീക്വൻസി നമുക്ക് തന്നിരിക്കുന്നത് 40 ആണ്. തന്നേക്കുന്നത് ഈ 40-ക്കകത്ത് ലെസ് ദാൻ 20 വരെയുള്ള ഐറ്റംസ് ഇൻക്ലൂഡഡ് ആണല്ലോ. അപ്പം 40-ക്കകത്തുനിന്ന് 16 കുറച്ചിട്ടുള്ള ബാക്കിയുള്ള 24 അവിടുത്തെ ഫ്രീക്വൻസി ആയിട്ട് എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി, എല്ലാ ഫ്രീക്വൻസിക്കകത്തുനിന്ന് ലെസ് ദാൻ സീരീസും നമുക്ക് തരുന്ന സമയത്ത് എല്ലാ ഫ്രീക്വൻസിക്കകത്തുനിന്നും തൊട്ട് മുമ്പുള്ള ഫ്രീക്വൻസി
കുറച്ചിട്ടേ എടുക്കാവുള്ളൂ എന്നുള്ളത് ഓർത്താൽ മതി. ജസ്റ്റ് തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കുറച്ചിട്ടേ എടുക്കാവുള്ളൂ. ആദ്യത്തെ ഫ്രീക്വൻസി മാത്രം അത് തന്നെ എടുക്കുക. രണ്ടാമത്തെ മുതൽ ഓരോന്നിനും തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാണോ അത് ഡിഡക്റ്റ് ചെയ്തിട്ടേ എടുക്കാവുള്ളൂ. നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ഇപ്പോൾ ഇവിടെ ലെസ് ദാൻ 30 എന്ന് പറയുമ്പോൾ ഈ 30 താഴെ എന്നാണല്ലോ, 30 താഴെ തന്നെ ഇല്ലേ 20, 10 വരുന്നത്. അപ്പോൾ അതെല്ലാം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചിട്ടേ എടുക്കാവുള്ളൂ എന്നുള്ളതൊന്ന് ഓർത്താൽ മതി. അപ്പം ലെസ് ദാൻ 30 ക്ലാസ് എന്ന് പറഞ്ഞാൽ 20 to 30 ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എടുക്കാൻ നേരത്ത് 40 to 16 കുറയ്ക്കുക. അടുത്ത ലെസ് ദാൻ 40 എന്ന് പറയുമ്പോൾ അത് 30 to 40 ആണ്. അപ്പം 76 to 40 കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെ ഫ്രീക്വൻസി കാണാൻ നേരത്ത് തൊട്ട് മുൻപുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിഡക്റ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പം നമുക്ക് കിട്ടുന്നതാണ് അവിടുത്തെ പ്രോപ്പറായിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പേജ് നമ്പർ 82 അത് സോൾവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ക്ലാസും പ്രോപ്പറാക്കി എഴുതി ഫ്രീക്വൻസിയും പ്രോപ്പറാക്കി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു ക്ലാസ്സിലെ ഞാൻ 3 പ്രോബ്ലം ആണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടിന്യൂ സീരീസിൻ്റെ തന്നെ 3 കേസസ്, ഒരു ഓപ്പണിൻ്റെ ക്ലാസ്, ഒരു മിഡ് വാല്യൂവിൻ്റെ കേസ്, പിന്നെ ക്യുമുലേറ്റീവിൻ്റെ ഒരു ലെസ് ദാൻ കേസ്. അപ്പം ഇനിയുള്ള ക്ലാസ്സുകളിലെല്ലാം ഇങ്ങനെ ചെറിയ പോർഷൻസേ കാണുകയുള്ളൂ. പ്രോബ്ലം ആയതുകൊണ്ട് അധികം പ്രോബ്ലം ഞാൻ പറയുന്നില്ല. കൂടിപ്പോയാൽ 2-3 പ്രോബ്ലംസൊക്കെ ഒരു ക്ലാസ്സിൽ പറയുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചോളൂ. ഓക്കെ, താങ്ക് യു.